സ്ക്രാച്ച് ത്രീയിലെ ഒരു ഗെയിം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ലിറ്റിൽ കൈറ്റ്സ് ആക്ടിവിറ്റിയായി നൽകിയിട്ടുണ്ട്. അതാണ് നമുക്കിന്ന് പരിചയപ്പെടേണ്ടത്. ഇവിടെ ഒരു ഇൻ്റർഫേസ് ഉണ്ട്. ആ ഇൻ്റർഫേസിൽ ഒരു കോഴിക്കുഞ്ഞ്, അതുപോലെ ഒരു അമ്മക്കോഴി, ലെവൽ 1 എന്ന് എഴുതിയിട്ടുണ്ട്, ഒരു ബാക്ക് ഡ്രോപ്പുണ്ട്. പിന്നെ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പാരോ ക്ലിക്ക് ചെയ്യുമ്പോൾ കോഴിക്കുഞ്ഞ് ചിറകടിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി ഞാനൊന്ന് ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്തു, അപ്പോൾ കോഴിക്കുഞ്ഞൊന്ന് തിരിഞ്ഞിട്ടുണ്ട്, വീണ്ടും മുകളിലേക്ക് പോകുന്നു. അപ്പാരോയാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് ആരോ പ്രസ് ചെയ്തു, എന്നിട്ട് വീണ്ടും അപ്പാരോ പ്രസ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ലെവൽ 1 എന്ന് പറയുന്നത് ഇവിടെ ലെവൽ 2 ആയി. അതുപോലെ കോഴിക്കുഞ്ഞ് ആദ്യം ഇരുന്ന സ്ഥാനത്തേക്ക് വന്നു, ബാക്ക് ഡ്രോപ്പ് ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും ഗെയിം തുടരാം. ഇപ്പോൾ കോഴിക്കുഞ്ഞിന് പോവുകയാണ്, ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്തു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ നീല നിറത്തിൽ വെള്ളത്തിൽ തട്ടിയ സമയത്ത് അതിൻ്റെ വലിപ്പം മാറി തിരിച്ച് അതേ സ്ഥാനത്ത് വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഗെയിം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിനായി ആദ്യം ആപ്ലിക്കേഷൻസ് പ്രോഗ്രാമിംഗ് സ്ക്രാച്ച് 3 തുറക്കുക. ഇവിടെ ഇങ്ങനെ ഒരു ടെർമിനൽ കാണും, അതൊന്നും ക്ലോസ് ചെയ്യരുത്. ഇവിടെ നമുക്ക് സ്ക്രാച്ച് 2 പോലെ തന്നെയാണ്, കുറച്ചേറെ ബ്ലോക്ക്സൊക്കെ ഇവിടെയുണ്ട്. അതൊക്കെ അറിയാമല്ലോ, മോഷൻ, ലുക്സ്, ഇതെല്ലാം ഇങ്ങനെയുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ മോഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് ലുക്സിലുള്ള ബ്ലോക്ക്സൊക്കെ ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത് നമ്മുടെ ബാക്ക് ഡ്രോപ്പ് വരുന്ന ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ സ്പ്രൈറ്റ് ഉണ്ട്. ഇനി ബാക്ക് ഡ്രോപ്പ് എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ താഴെ വലത് സൈഡിലായിട്ട് കേഴ്സർ കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ മുകളിലേക്ക് അപ്ലോഡ് ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്കതിൽ അപ്ലോഡ് കൊടുക്കാം. സ്ക്രാച്ച് 3 ഇതിന് വേണ്ട എല്ലാ ഇമേജസും ഞാൻ ഡെസ്ക്ടോപ്പിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാം. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് ഡ്രോപ്പ് ലൈബ്രറിയിൽ നിന്നെടുക്കുന്ന, അതായത് ഓൾറെഡി ഇതിനകത്തുള്ള ബാക്ക് ഡ്രോപ്പ് എടുക്കണമെങ്കിൽ ചൂസ് എ ബാക്ക് ഡ്രോപ്പ് എന്നുള്ളതും, വരയ്ക്കണമെങ്കിൽ പെയിൻ്റ് എന്നുള്ളതും കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ആദ്യം അപ്ലോഡ് ബാക്ക് ഡ്രോപ്പ് എന്നുള്ളത് നൽകാം. ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് സ്ക്രാച്ച് 3 എന്ന് പറഞ്ഞ് അതിൽ 2 ബാക്ക് ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ ആ 2 ബാക്ക് ഡ്രോപ്പും ഒന്നിച്ച് കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി ആദ്യത്തതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് രണ്ടാമത്തതിലും ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഓപ്പൺ കൊടുത്തു. അപ്പോൾ ഇവിടെ ഇടത് സൈഡിലായിട്ട് 3 ബാക്ക് ഡ്രോപ്പുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ആദ്യത്തേത് ഡീഫോൾട്ടായിട്ടുള്ള ബാക്ക് ഡ്രോപ്പാണ്, അത് നമുക്ക് ആവശ്യമില്ല. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുകളിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് 2 ബാക്ക് ഡ്രോപ്പുകൾ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് വേണ്ടത് ആദ്യത്തെ ബാക്ക് ഡ്രോപ്പ് അല്ല, ഈ ബാക്ക് ഡ്രോപ്പാണ് നമുക്ക് ആദ്യം ആവശ്യം. അതിനെ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചു. ഇനി അടുത്ത് നമുക്ക് സ്പ്രൈറ്റിലേക്ക് ചെല്ലാം. ഈ സ്പ്രൈറ്റ് നമുക്ക് ആവശ്യമില്ല. അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്യുക. ഇനി ഇവിടെ ഈ വലത് സൈഡിൽ ഇങ്ങനെ കേഴ്സർ വയ്ക്കുന്ന സമയത്ത് ചൂസ് എ സ്പ്രൈറ്റ് എന്നുള്ളതിൽ അപ്ലോഡ് സ്പ്രൈറ്റ്, അതുപോലെ തന്നെ പെയിൻറ്റ്, ചൂസ് എ സ്പ്രൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫയൽ എടുത്തുകൊണ്ട് വരേണ്ടതായതുകൊണ്ട് അപ്ലോഡ് സ്പ്രൈറ്റ് എന്നുള്ളത് കൊടുക്കാം. ഇവിടെ നമുക്ക് വേണ്ടത് ചിക്ക് 1 ആണ്. ചിക്ക് 1 നമ്മൾ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഇവിടെ ചിക്ക് 1 വന്നിട്ടുണ്ട്. ചിക്ക് 1 വലിപ്പം വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു സ്പ്രൈറ്റ് ഇതേപോലെ വരുന്ന സമയത്ത് വലിപ്പം കൂടുതലാണെങ്കിൽ ആ വലിപ്പം കുറയ്ക്കാൻ അതിൻ്റെ താഴെയായി സൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 20 എന്ന് ടൈപ്പ് ചെയ്തിട്ട് പുറത്തൊന്ന് വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴിക്കുഞ്ഞിൻ്റെ വലിപ്പം മാറിയതായിട്ട് കാണാം. ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കണം. അപ്പോൾ വലിപ്പം മാറ്റുന്നതാണ് ആദ്യം നമുക്ക് പരിചയപ്പെടേണ്ടത്. ഏത് സ്പ്രൈറ്റ് ആയാലും അതിൻ്റെ വലിപ്പം എങ്ങനെ മാറ്റും, ഈ വലിപ്പം ഇങ്ങനെ മാത്രമല്ല മാറ്റാൻ സാധിക്കുന്നത്, അതുകൂടെ ഒന്ന് പരിചയപ്പെട്ടു പോകാം. ഇവിടെ നമുക്ക് ഈ ചിക്കൻ്റെ വലിപ്പം ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആദ്യം ഗെയിം തുടങ്ങുമ്പോൾ നമുക്കറിയാം ഒരു ഫ്ലാഗ് വേണം. ഇപ്പോൾ ഫ്ലാഗ് കൊണ്ടുവച്ചു. അതുപോലെ തന്നെ ഇനി ഈ ഇതിൻ്റെ ലുക്സാണ് നമുക്ക് മാറ്റേണ്ടത്. അതുകൊണ്ട് ലുക്സിൽ പോകുന്നു. ലുക്സിൽ പോയതിന് ശേഷം സെറ്റ് സൈസ് 2 എന്നുള്ളത് ബ്ലോക്ക് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അതിൽ 20 കൊടുത്ത് ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ വലിപ്പം മാറിയതായിട്ട് കാണാം. ഈ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ പൊസിഷൻ, ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ, നേരത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ചിക്ക് എവിടെയാണ് ഇരുന്നത്? ഇവിടെയാണ് ഇരുന്നത്. അതുകൊണ്ട് അതിനെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കണം. നമുക്ക് ആദ്യം ഇൻ്റർഫേസ് ചെയ്തതിന് ശേഷം ബാക്കി ചെയ്യാം. അപ്പോൾ ഇവിടെ കോഴിക്കുഞ്ഞിനെ കൊണ്ടുവച്ചു. ഇനി നമുക്ക് വീണ്ടും ഒരു കോഴി ആവശ്യമാണ്, ഹെന്നിനെ കൊണ്ടുവരണം. അത് നമുക്ക് കൊണ്ടുവരേണ്ടത് ഇതിനകത്ത് തന്നെ സോഫ്റ്റ്വെയറിൽ തന്നെയുണ്ട്. ചൂസ് എ സ്പ്രൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അനിമൽസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഹെൻ ഉണ്ട്, അതിനെ എടുക്കുക. ഇതും വലിപ്പം കൂടുതലാണ്, അതിൻ്റെ വലിപ്പം നമുക്കൊന്ന് കൂട്ടാം. ഒരു 50 എന്ന് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഇതിനെ ഇവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബാക്ക് ഡ്രോപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇൻ്റർഫേസ് തയ്യാറായി കഴിഞ്ഞു. അതായത് ഒരു ലേ ഔട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി വേണ്ടത് ബ്ലോക്കുകളാണ്. ചിക്കനുള്ള കോഡാണ് കൊടുക്കുന്നത്. ഫ്ലാഗും സൈസ് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പൊസിഷൻ, അത് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് മോഷൻ എന്നുള്ള ഭാഗം എടുക്കുക. അതിൽ ഗോ ടു എക്സ് വൈ എന്ന് പറയുന്നൊരു ബ്ലോക്ക് കാണാം. ഇവിടെ ഈ ബ്ലോക്കിനകത്ത് നമ്മൾ ഈ ചിക്കൻ എങ്ങനെ അതിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കുക. അതായത് ഇത് എവിടെയാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചുള്ള എക്സ് വൈ പൊസിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഈ ഇരിക്കുന്നത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഗോ ടു എക്സ് വൈ എന്ന് പറയുന്നത് ഈ ചിക്കിരിക്കുന്ന സ്ഥാനമാണ്. ഇനി അത് എപ്പോഴും ഗെയിം തുടങ്ങുമ്പോൾ അവിടെ തന്നെ വേണമെങ്കിൽ ഇതിനെ എടുത്ത് നമുക്ക് ഫ്ലാഗിന് താഴെ വയ്ക്കാം. ഇനി നമ്മൾ എവിടെ ഇതിനെ കൊണ്ടുവന്ന് വച്ചിട്ട് ഫ്ലാഗ് ക്ലിക്ക് ചെയ്താലും കോഴിക്കുഞ്ഞ് താഴെ വരും. അപ്പോൾ ഇവ കൊടുത്തിരിക്കുന്ന രണ്ട് ബ്ലോക്കുകൾ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചിക്കൻ്റെ സൈസ് എപ്പോഴും ചെറുതായിരിക്കണം. രണ്ടാമത്തെ എന്താണ്? അത് ഈ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കണം. ഫ്ലാഗ് ഒന്ന് ക്ലിക്ക് ചെയ്തു, ആ പൊസിഷനിൽ വന്ന് നിൽപ്പുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ അപ്പാരോ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ കോഴിക്കുഞ്ഞ് മുന്നോട്ട് നീങ്ങണം. എല്ലാ ഗെയിമുകളിലും നമുക്കങ്ങനെ ആരോയൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് ഒരു സെൻസിങ് ആണല്ലേ. അപ്പാരോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ കോഴിക്കുഞ്ഞ് അത് സെൻസ് ചെയ്യണം. അപ്പോൾ അത് സെൻസിങ്ങിനാകുന്ന അങ്ങനെ നമ്മൾ ചിന്തിക്കണം. സെൻസിങ് എന്നുള്ളത് സെൻസിങ്ങിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് കീ പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കീയെ ഒന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ട് വെച്ചു. അതിൽ നമുക്ക് അപ്പാരോയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ അപ്പാരോ ഒന്ന് കൊടുത്തു. പക്ഷേ ഈ അപ്പാരോ ഇങ്ങനെ വെച്ചിരുന്നാൽ പറ്റില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. അതായത് ഇങ്ങനെ ചെയ്താൽ അത് അങ്ങനെ സംഭവിക്കും എന്നുള്ള ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. അത് ഇഫ് ദെൻ ആണ്. ആ ഒരു ബ്ലോക്ക് കൊണ്ടുവച്ചു. ആ ഇഫ് ദെന്നിൽ നമ്മൾ എന്ത് പറയുന്നു, അപ്പാരോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഹെൻ ഈ ചിക്ക് കോഴിക്കുഞ്ഞ് മുന്നോട്ട് നീങ്ങണം. അപ്പോൾ നീങ്ങുക എന്നുള്ളതൊക്കെ മോഷനിലല്ലേ വരുന്നത്. അവിടെ ചെന്നിട്ട് നമ്മളൊരു മൂവ്മെൻറ്റിൻ്റെ ഒരു ബ്ലോക്ക് എടുത്തിട്ട് കൊടുത്തു. അതിലൊരു 5 നമുക്ക് കൊടുക്കാം. ഫ്ലാഗ് ചെയ്തിട്ട് അപ്പാരോ പ്രസ് ചെയ്യുകയാണ്, പക്ഷെ ഒരു അനക്കവും ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്തോ മിസ്സിംഗ് ആണ്. ഈ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് നടപ്പിലാകണമെങ്കിൽ നമുക്ക് ഇനി ഒരു ലൂപ്പ് കൂടെ കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഫോർ അവർ ലൂപ്പ് എന്ന് പറയുന്നത്. അതിനെ നമ്മളിവിടെ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഫോർ അവർ ലൂപ്പ് കൊണ്ടുവച്ചതോടെ ഇതിനകത്തുള്ള അപ്പാരോ പ്രസ് ചെയ്യുമ്പോൾ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് സംഭവിക്കും. നമുക്കിനി ഒന്ന് നോക്കാം. ഞാൻ അപ്പാരോ പ്രസ് ചെയ്യുകയാണ്, കോഴിക്കുഞ്ഞ് മൂവ് ചെയ്ത് പോകുന്നുണ്ട്. തിരിച്ച് ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ തിരിച്ചത് എവിടെയാണോ നിന്നത് അവിടെ വന്ന് നിൽക്കും. ഇനി നമുക്ക് നേരത്തെ ചെയ്ത ഗെയിമിൽ എന്താണ് ചെയ്തത്, അപ്പാരോ പ്രസ് ചെയ്യുക മാത്രമല്ല റൈറ്റ് ആരോയും ലെഫ്റ്റ് ആരോയും പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും ഒരു ഇഫ് ദെൻ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു. അതിനുശേഷം സെൻസിങ്ങിൽ പോയി കീ റൈറ്റ് ആരോ പ്രസ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്ക് കൊടുത്തു. ഇനി നമുക്ക് നേരത്തെ എന്താണ് സംഭവിച്ചത്, റൈറ്റ് ആരോ പ്രസ് ചെയ്യുന്ന സമയത്ത് കോഴിക്കുഞ്ഞ് റൈറ്റിലേക്കാണ് തിരിയുന്നത്. അപ്പോൾ ആ തിരിയുക എന്ന് പറയുന്നതിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ്. അതുകൊണ്ട് മൂവിൽ പോകുന്നു, മോഷനിൽ പോകുന്നു, അതുകൊണ്ട് മോഷനിൽ പോകുന്നു. ഇവിടെ നമുക്ക് കാണാം വലത്തേക്ക് തിരിയുന്നു, ടേൺ റൈറ്റ് എന്നുള്ള ഈ ഒരു ഇത് ഇവിടെ കൊണ്ട് വയ്ക്കുക. ഇനി എടുത്ത് നമുക്കിതിനെ ഇവിടെ വയ്ക്കാം. എന്നിട്ട് ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുകയാണ്. ഞാൻ അപ്പാരോ പ്രസ് ചെയ്തു, ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുകയാണ്, അപ്പാരോ പ്രസ് ചെയ്തു. പ്രസ് ചെയ്തതിന് ശേഷം റൈറ്റ് ആരോ പ്രസ് ചെയ്തപ്പോൾ ഇത് പല ഇതിൽ നേരത്തെ നമ്മളിങ്ങനെയല്ല കണ്ടത്, നേരെ തിരിയുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ തിരിയണമെങ്കിൽ എന്ത് ചെയ്യണം, 90 ഡിഗ്രി തിരിഞ്ഞാലേ ആ ഒരു പൊസിഷൻ പെർഫെക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മൾ 90 ഡിഗ്രി എന്ന് കൊടുത്തു. ഇനി നമുക്കിവിടെ കാണാം ഈ കോഴിക്കുഞ്ഞ് നേരെയല്ല നിൽക്കുന്നത്. ഈ കോഴിക്കുഞ്ഞ് നമ്മൾ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തപ്പോൾ തിരിഞ്ഞു വന്നു, എവിടെയാണോ നിന്ന് ആ പൊസിഷനിൽ തിരിഞ്ഞു വന്നു. അപ്പോൾ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും 90 ഡിഗ്രി നിൽക്കണം എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ഒരു പോയിൻ്റ് ഇൻ ഡയറക്ഷൻ എന്നുള്ള ഈ ഒരു ബ്ലോക്ക് ഇവിടെ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ താഴെ ഒന്ന് കൊടുത്തു നോക്കാം. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, കോഴിക്കുഞ്ഞ് തിരിഞ്ഞു പോയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ നോക്കാം. ഞാൻ അപ്പാരോ ക്ലിക്ക് ചെയ്യുകയാണ്, അത് മുന്നോട്ട് പോകുന്നു. റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് 90 ഡിഗ്രി തിരിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
ഇനി ഫ്ലാഗ് വീണ്ടും ക്ലിക്ക് ചെയ്തു. അപ്പോൾ 90 ഡിഗ്രി മുന്നോട്ട് തന്നെ കോഴിക്കുഞ്ഞ് വന്ന് നിൽപ്പുണ്ട്. അത് നമ്മളെവിടെ കൊടുത്തതാണ്? ഫ്ലാഗിൻ്റെ താഴെ പോയിൻ്റ് ആൻഡ് ഡയറക്ഷൻ 90 കൊടുത്തപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഇനി നമുക്ക് ഏത് വേണം? ഇനി ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്യണം. വേണമെങ്കിൽ ഇതിനെങ്ങനെ നീക്കി വെച്ചതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമ്പോൾ മാറിപ്പോകരുത്, അതായത് ഈ റൈറ്റ് ആരോ എന്നുള്ളതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മളതിനെന്ത് ചെയ്യണം? ലെഫ്റ്റ് ആരോ ആക്കണം. അതുപോലെ ഇവിടെ റൈറ്റിലേക്ക് തിരിയുക എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ലെഫ്റ്റിലേക്ക് തിരിയണം. അതുകൊണ്ട് എന്ന് വെച്ചു മാത്രമല്ല 90 എന്നും കൂടെ ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഫ്ലാഗ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്പാരോ പ്രസ് ചെയ്തപ്പോൾ കോഴിക്കുഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്തപ്പോൾ അത് തിരിഞ്ഞ് വേഗത്തിൽ പോകുന്നുണ്ട്. ഇങ്ങനെ വേഗത്തിലാണ് പോകുന്നത്. അത് അതിൻ്റെ ഒരു നിയന്ത്രിക്കാനായി ടൈം ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടി കൺട്രോളിൽ ചെന്ന് ഇത് കൺട്രോൾ ചെയ്യുന്നതല്ലേ ഇതിൻ്റെ വേഗത, ഇതിൻ്റെ തിരിയുന്നതിൻ്റെ ആ ഒരു വേഗതയെ നമുക്കൊന്ന് നിയന്ത്രിക്കണം. അപ്പോൾ കൺട്രോൾ, നിയന്ത്രണം കൺട്രോൾ എന്ന് ഓർത്ത് വയ്ക്കുക. കൺട്രോളിൽ പോയതിന് ശേഷം അവിടെ വെയിറ്റ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതൊന്ന് എടുത്ത് നമുക്ക് ഈ 90 ഡിഗ്രി തിരിയുന്നതിന് മുമ്പ്, അതായത് റൈറ്റ് ആരോ പ്രസ് ചെയ്യുന്ന ആ അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വയ്ക്കാം. 1 സെക്കൻഡ് അല്ല, 0.1 എന്ന് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. അതേപോലെ തന്നെ അടുത്തതിലും ഇവിടെയും നമുക്ക് 0.1 എന്ന് കൊടുത്തു നോക്കാം. ഇങ്ങനെ ഒരു നിയന്ത്രണം കൊടുത്തതിന് ശേഷം നമുക്കിനി ഒന്ന് ഫ്ലാഗ് ക്ലിക്ക് ചെയ്തിട്ട് നോക്കാം. അപ്പാരോ പ്രസ് ചെയ്ത് ഫ്ലാഗ് ക്ലിക്ക് ചെയ്തിട്ട് അപ്പാരോ പ്രസ് ചെയ്തു, കോഴിക്കുഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്. റൈറ്റ് പ്രസ് ചെയ്യുമ്പോൾ കോഴിക്കുഞ്ഞ് ഇപ്പോൾ നിൽക്കുന്ന ദിശയുടെ റൈറ്റ് സൈഡിലേക്ക് തിരിയുന്നത് കാണാം. നേരത്തെ പോലെയുള്ള ആ തിരി, നേരത്തെ കണ്ടതുപോലെയുള്ള തിരിയലല്ല, നേരെ തിരിഞ്ഞിട്ടുണ്ട്, നേരെ 90 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ട്. അതിനാണ് നമ്മളിവിടെ വെയിറ്റ് 0.1 സെക്കൻഡ് എന്നുള്ളത് കൊടുത്തത്. ഇനി വീണ്ടും ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും ലെഫ്റ്റിലേക്ക് തിരിക്കാൻ വേണ്ടി ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നേരത്തെ കണ്ട ഗെയിമിൽ കോഴിക്കുഞ്ഞ് ചിറകടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതാണ് നമുക്ക് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി ഒരു കോഴിക്കുഞ്ഞിൻ്റെ ഒരു കോസ്റ്റ്യൂം കൂടെ കൊണ്ടുവരേണ്ടത്, അതായത് ഈ ചിറകടിക്കുന്നത് ഒരു കോസ്റ്റ്യൂം ചേഞ്ചാണ്. അപ്പോൾ നമുക്കത് ഇവിടെ പോയി കഴിഞ്ഞാൽ കോസ്റ്റ്യൂം എന്ന് കാണാം. ആ കോസ്റ്റ്യൂമിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ താഴെ കോസ്റ്റ്യൂം അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്, അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ചിക്ക് 1 ആണ് നമ്മൾ നേരത്തെ എടുത്ത്, ചിക്ക് 2 എടുക്കുക, ഓപ്പൺ കൊടുക്കുക. ഇപ്പോൾ ചിക്ക് 1 ചിക്ക് 2 ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് കോഡ് ചെയ്യുന്ന ഭാഗത്തേക്ക് പോകാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് അതിനെ അതിൻ്റെ പൊസിഷനിൽ കൊണ്ടുവച്ചു. ഇനി നമുക്ക് എപ്പോഴെല്ലാം അപ്പാരോ പ്രസ് ചെയ്യുന്നു അപ്പോഴാണ് ഇത് ചിറകടിക്കേണ്ടത്. അപ്പാരോ പ്രസ് ചെയ്യുമ്പോൾ ചിറകടിക്കണം എന്നുള്ളതുകൊണ്ട് ഈ അപ്പാരോയുടെ താഴെയാണ് അത് കൊടുക്കേണ്ടത്. അതെവിടെ നിന്നാണ് കൊടുക്കുന്നത്? ഇത് ലുക്സ് അല്ലേ, ഇതിൻ്റെ ലുക്സാണ് മാറുന്നത്, ചിറകടിക്കുന്ന ഒരു ലുക്ക് മാറുന്നു. അതുകൊണ്ട് ലുക്സ് എന്നതിൽ നിന്നും നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്നുള്ളത് എടുക്കാം. ഈ നെക്സ്റ്റ് കോസ്റ്റ്യൂം എവിടെയാണ് കൊടുക്കേണ്ടത്? അപ്പാരോ പ്രസ് ചെയ്യുമ്പോഴാണ് ആ കോസ്റ്റ്യൂം ചേഞ്ച് വരേണ്ടത്, അതായത് കോഴിക്കുഞ്ഞ് ചിറകടിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എടുത്ത് ഈ അപ്പാരോയുടെ താഴെയായി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഒന്ന് ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് അപ്പാരോ പ്രസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കോഴിക്കുഞ്ഞ് ചിറകടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചിക്കിങ്ങനെ വന്ന് ഹെന്നെ തട്ടിയതിന് ശേഷം തിരിച്ച് അതേ പൊസിഷനിലേക്ക് പോകുന്നതാണ് ഗെയിമിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അത് നമുക്കിനി ഒന്ന് കോഡ് ചെയ്ത് നോക്കാം. ഹെന്നെ തട്ടണം എന്നുള്ളതാണ്, ഹെന്നിനെ ടച്ച് ചെയ്യണമെന്നുള്ളതാണ്. ഹെന്നിനെ ടച്ച് ചെയ്യണമെങ്കിൽ ടച്ചിങ്ങൊക്കെ സെൻസിങ്ങിലാണ് വരുന്നത്, സെൻസ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് ടച്ചിങ് മൗസ് പോയിൻ്റർ എന്നുള്ളതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിനകത്തുനിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹെൻ എന്ന് കാണാം. ഹെന്നിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? തിരിച്ച് ചിക്ക് ഇവിടെ വരണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമാണ്. കൺട്രോളിൽ നിന്നും ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ടച്ചിങ് ഇഫ് ടച്ചിങ് ഹെൻ, കോഴിക്കുഞ്ഞ് ഇവിടെ വരണം. മോഷനിൽ പോയിട്ട് ഗോ ടു XY ഇതെടുത്ത് ഇവിടെ കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് കളിച്ച് നോക്കാം. വീണ്ടും ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പാരോ ക്ലിക്ക് ചെയ്തു, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തു, വീണ്ടും അപ്പാരോ ക്ലിക്ക് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, വീണ്ടും അപ്പാരോ ക്ലിക്ക് ചെയ്തു, ഹെന്നിൽ തട്ടിയപ്പോൾ അത് തിരിച്ചു പോന്നു. പക്ഷെ തിരിച്ചു പോയതിന് നല്ല സ്പീഡുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്പീഡൊന്ന് കുറയ്ക്കണമെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യാനായി ഒരു വെയിറ്റ് എന്നുള്ളത് എടുത്ത് നമുക്ക് ഇവിടെ ഒന്ന് നൽകി നോക്കാം. അതും നേരത്തെ പോലെ 0.1 ഒന്നൊന്ന് കൊടുത്തു നോക്കാം. ഇനി നമുക്ക് വീണ്ടും ഒന്ന് ഈ ഗെയിം ഒന്ന് ആവർത്തിക്കാം. അപ്പാരോ ക്ലിക്ക് ചെയ്യുന്നു, നേരത്തെ നെക്സ്റ്റ് കോസ്റ്റ്യൂം കൊടുത്തതുകൊണ്ടാണ് ചിറകടിക്കുന്നത്. ഇനി നമ്മൾ ലെഫ്റ്റ് ആരോ കൊടുത്തു. ലെഫ്റ്റ് ആരോ കൊടുത്തപ്പോൾ എന്താണ്? 90 ഡിഗ്രി ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു.
അപ്പോൾ അര കൊടുത്തു മുകളിലേക്ക് പോയി. ഇനി റൈറ്റ് അര കൊടുക്കുമ്പോൾ 90 ഡിഗ്രി റൈറ്റിലേക്ക് തിരിഞ്ഞു, എന്നിട്ട് ഹെനിനെ തട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു, ഇതേ പൊസിഷനിൽ വന്നു. ഇനി ടച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ വലിപ്പം കുറഞ്ഞിവിടെ വരുന്ന കോഡ് നമുക്ക് ചെയ്യാവുന്നതാണ്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്തത് ആ ഗെയിമിൽ കണ്ടതെന്ന് ഓർക്കുക, ലെവൽ മാറുന്നുണ്ട്. തുടക്കത്തിൽ ലെവൽ 1, അത് കഴിഞ്ഞിട്ട് ഹെന്നിനെ തട്ടുന്ന സമയത്ത് ലെവൽ 2 ആകുന്നുണ്ട്. അപ്പോൾ ആ ലെവൽ മാറ്റുന്നത് എവിടെയാണ്? അതൊരു വേരിയബിളാണ്. അപ്പോൾ നമുക്ക് എവിടെ പോകാം? വേരിയബിൾസിൽ പോകുന്നു. അതിനുശേഷം മേക്ക് എ വേരിയബിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് ലെവൽ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ലെവൽ എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ തന്നെയാണ് സ്കോറൊക്കെ ഈ ഒരു വേരിയബിളിലാണ് ചെയ്യുന്നത്. ഓക്കെ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ലെവൽ എന്നൊക്കെ വന്നിട്ടുള്ളതായിട്ട് കാണാം. ലെവൽ സെറ്റ് ലെവൽ 2 0 എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ഈ എപ്പോഴും ഗെയിം തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണ് കണ്ടത്? 0 അല്ല കണ്ടത്, ലെവൽ 1 ആണ് കണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഈ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലെവൽ 1 ആയിരിക്കണം എന്നുള്ളതൊന്നും ഇവിടെ ഒന്ന് കൊടുക്കാം. എപ്പോഴും നമുക്ക് എന്തൊക്കെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വേണോ അതെല്ലാം ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെ കൊടുക്കണം. അപ്പോൾ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോഴെപ്പോഴും ലെവൽ 1 ആയിരിക്കണം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്തപ്പോൾ ലെവൽ 1 എന്ന് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? നമുക്ക് നേരത്തെ ഈ ഹെന്നിനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ലെവൽ 2 ആകണം, അതാണ് നമുക്ക് അടുത്ത് കൊടുക്കേണ്ടത്. ലെവൽ 2 ആകുക മാത്രമല്ല, ആ ഗെയിമിൽ നമ്മൾ കണ്ടു അടുത്ത ബാക്ക് ഡ്രോപ്പ് മാറുന്നുണ്ട്, അതായത് ഇവിടെ വെള്ളമൊക്കെ വരുന്ന ഒരു ബാക്ക് ഡ്രോപ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ലെവൽ മാറുന്നത് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഈ ടച്ച് ഹെൻ എന്നുള്ളതിനെ നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് എന്തുകൂടെ സംഭവിക്കണം? ലെവൽ 1 ആയിരിക്കുന്ന സമയത്ത് ഈ ഹെന്നിനെ ടച്ച് ചെയ്യും. ടച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ലെവൽ 2 ആകണം, അതാണ് നമുക്ക് കൊടുക്കേണ്ടത്. ലെവൽ 1-ൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിക്കൻ എന്ത് ചെയ്യുന്നു? ഹെന്നിനെ തട്ടുന്നു. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലെവൽ 1 ആണ്. അപ്പോൾ ഈക്വൽ ടു ലെവൽ 1. ഈക്വൽ ഒക്കെ വരുന്നത് എവിടെയാണ് വരുന്നത്? ഓപ്പറേറ്റേഴ്സിലാണ് വരുന്നത്. കണക്കിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഓപ്പറേറ്റേഴ്സിലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈക്വൽ എന്ന് എടുക്കുക. ഈക്വൽ എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്ക് എടുക്കുന്നു. അപ്പോൾ ലെവൽ എന്ന് പറയുന്നത് എവിടെ നിന്നെടുക്കും? അത് നമുക്ക് എടുക്കേണ്ടത് വേരിയബിൾസിൽ നിന്നാണ്. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടിരുന്നു, അതിൽ നിന്ന് ലെവൽ എന്നുള്ളതിനെടുത്ത് ഇവിടെ കൊടുക്കുന്നു. ലെവൽ എത്രയായിരിക്കണം? ലെവൽ 1 ആയിരിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. ലെവൽ 1 ആയിരിക്കുന്ന സമയമായിരിക്കണം, അതുപോലെ തന്നെ ഹെനിനെ ടച്ച് ചെയ്യണം. അപ്പോൾ മാത്രമേ ലെവൽ 2-ലേക്ക് പോകാൻ പറ്റൂ. രണ്ട് കണ്ടീഷൻസാണ് ലെവൽ 2-ലേക്ക് പോകാൻ. രണ്ട് കണ്ടീഷൻസാണ്, ഒന്ന് ലെവൽ 1 ആയിരിക്കണം, അതുപോലെ തന്നെ ഹെനിനെ ടച്ച് ചെയ്യണം. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് ആയതുകൊണ്ട് നമുക്കിവിടെ വീണ്ടും ഓപ്പറേറ്റേഴ്സിലേക്ക് പോകാം. ആൻഡ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്ക് എടുക്കുന്നു. അതിനുശേഷം ഇതിനെ ഇവിടെ കൊടുക്കാം. ടച്ചിങ് ഹെൻ എന്നുള്ളതിനെ അടുത്തതിൽ കൊടുക്കുന്നു. ഇനി ഇതിനെ നമുക്ക് ഇഫ് ദെൻ ഇനകത്ത് കൊണ്ടുവയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ബ്ലോക്ക് ശരിയായിട്ടുണ്ട്. ഇനി ഹെനിനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ലെവൽ 1 ആണ് ഹെനിനെ ടച്ച് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കണം? ലെവൽ 2-ലേക്ക് പോകണം. അപ്പോൾ നമുക്ക് വീണ്ടും വേരിയബിൾസിൽ പോകാം. അവിടെ വേരിയബിൾസിൽ നിന്ന് സെറ്റ് ലെവൽ എന്നുള്ളതിനെ എടുത്തിട്ട് സെറ്റ് ലെവൽ 2 എന്ന് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ഇത് വേറെ രീതിയിലും ചെയ്യാം. നിങ്ങളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കുറേയേറെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ക്ലിയർ ആകും. ഇനി നമുക്ക് ഇതൊന്ന് കളിച്ച് നോക്കാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുകയാണ്, ചിക്കനെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കോസ്റ്റ്യൂം ചേഞ്ച് വരുന്നത് നമുക്ക് കാണാം. ലെഫ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്തു, വീണ്ടും മുകളിലേക്ക് അപ്പാരോ കൊടുത്തു, റൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്തു, ഇനി അപ്പാരോ ഒന്ന് കൊടുക്കുകയാണ്. ഇനി ടച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ലെവൽ 1 ആണ്, ടച്ച് ചെയ്യാൻ പോകുന്നു. ടച്ച് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്തു, അതെന്നിട്ട് തിരിച്ചു വന്നു, ലെവൽ 2 ആയിട്ട് മാറി. പക്ഷേ ബാക്ക് ഡ്രോപ്പ് മാറിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് ഡ്രോപ്പ് മാറുന്ന ഒരു അതൊരു കോസ്റ്റ്യൂം ചേഞ്ചാണ്. അപ്പോൾ നമുക്കിവിടെ പോകാം, ലുക്സിലേക്ക് പോയിട്ട് ഇവിടെ തന്നെയുണ്ട് സ്വിച്ച് ബാക്ക് ഡ്രോപ്പ് 2 എന്ന് പറയുന്നതിനെ എടുക്കുക. അവിടെ നമുക്ക് ബാക്ക് ഡ്രോപ്പ് 2 ആണ് ആകേണ്ടത്. അവിടെ നമുക്ക് ബാക്ക് ഡ്രോപ്പ് 2 കൊടുക്കാം. എന്നിട്ട് ഈ ബാക്ക് ഡ്രോപ്പ് 2-നെ നമുക്ക് ഇവിടെ കൊടുത്തു നോക്കാം. ലെവൽ 1-ലാണ് നിൽക്കുന്നത്. കോസ്റ്റ്യൂം ചേഞ്ചിലൂടെ ചിറകിട്ടടിക്കുകയാണ്. അപ്പാരോയും റൈറ്റ് ആരോ ഒക്കെ ഉപയോഗിച്ചു. ഇനി റൈറ്റ് ആരോ ഉപയോഗിച്ചു, അപ്പാരോ ഉപയോഗിച്ചു. ക്ലിക്ക് ചെയ്തപ്പോൾ ലെവൽ 2 ആയി, ബാക്ക് ഡ്രോപ്പും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബാക്ക് ഡ്രോപ്പ് മാറുന്നില്ല. ബാക്ക് ഡ്രോപ്പ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിന് നമുക്കിതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ബാക്ക് ഡ്രോപ്പ് 1 ആക്കണം. അത് എവിടെയാണ് കൊടുക്കേണ്ടത്? ആദ്യം നമ്മൾ പറഞ്ഞു, എപ്പോഴെല്ലാം നമുക്ക്
ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കണോ അതെല്ലാം എവിടെയാണ് കൊടുക്കേണ്ടത്, ഫ്ലാഗിൻ്റെ താഴെയാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ബാക്ക് ഡ്രോപ്പ് 1 എന്നുള്ളതിനെ ഫ്ലാഗിൻ്റെ താഴെ കൊടുക്കാം. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ഡ്രോപ്പ് 1 ആയി, ലെവൽ 1 ആയി. ഇവിടെ ലെവൽ 1-ൽ നിൽക്കുകയാണ്. ലെവൽ 1-ൽ നിൽക്കുമ്പോൾ ചിക്കിങ്ങനെ ഓടിപ്പോയി ഹെന്നിൽ തട്ടുന്ന സമയത്ത് തിരിച്ചു വരുന്നു, ബാക്ക് ഡ്രോപ്പ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഈ ബാക്ക് ഡ്രോപ്പിലുള്ള വെള്ളത്തിൽ തട്ടുന്ന സമയത്ത് കോഴിക്കുഞ്ഞ് തിരിച്ചു വരണം. കോഴിക്കുഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കേണ്ടിയിരിക്കുന്നു? കോഴിക്കുഞ്ഞ് തിരിച്ചു വരുമ്പോൾ സൈസ് ചെറുതാകണം, ഒരു സൗണ്ട് കേൾക്കണം. ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം, കോഴിക്കുഞ്ഞ് നേരെ നിൽക്കുകയാണ്. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടി നമുക്ക് നേരത്തെ പോലെ മോഷനിൽ പോയി പോയിൻ്റിൻ ഡയറക്ഷൻ എന്നുള്ളതൊന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ഇപ്പോൾ ആ പൊസിഷൻ കറക്റ്റായി. നമ്മൾ ഓരോരോ ബ്ലോക്കുകൾ ഇങ്ങനെ എടുത്ത് പരീക്ഷിച്ചാണ് പ്രോഗ്രാമിംഗ് പഠിക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഇത് മുന്നോട്ട് പോകുമ്പോൾ ഈ വെള്ളത്തിൽ തട്ടുന്ന സമയത്ത് അതായത് ഈ കളർ സെൻസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കളർ സെൻസ് ചെയ്യാൻ വേണ്ടി ഒരു കണ്ടീഷണൽ ബ്ലോക്ക് കൊടുക്കാം. ഇഫ് ദെൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷണൽ ബ്ലോക്ക് കൊടുക്കുന്നു. അതിൽ നമുക്ക് ടച്ച് ചെയ്യുന്നു എന്നുള്ള കണ്ടീഷനാണ് കൊടുക്കേണ്ടത്, ഒരു ബ്ലോക്കാണ് കൊടുക്കേണ്ടത്. അത് ഏതാണ്, ടച്ചിങ് കളർ എന്നുള്ള ഒരു ഇത് ഇവിടെ എടുത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ ഒരു കളർ 30 സാച്ചുറേഷൻ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അവിടെ ഒരു പെന്നിൻ്റെ ആകൃതിയിലൊരു സാധനം വന്നിട്ടുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരു സർക്കിൾ വന്നിട്ടുണ്ട്. അതിനകത്ത് ഉള്ള ആ പോയിൻ്റ് സെലക്ട് ചെയ്യേണ്ട കളറിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്പോൾ നീല നിറം വന്നിട്ടുണ്ട്, ഇതാണ് നമുക്ക് വേണ്ട കളർ. ഈ കളറിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് കോഴിക്കുഞ്ഞ് ഇവിടെ എത്തണം, അതിൻ്റെ പൊസിഷൻ ഇവിടെ ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മോഷനിൽ പോയിട്ട് ആ പൊസിഷൻ XY പൊസിഷൻ ഒന്നെടുത്ത് ഇവിടെ ഒന്ന് കൊടുക്കാം. ഇനി കളറിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് കോഴിക്കുഞ്ഞ് ഈ പൊസിഷനിലേക്ക് വരണം. പക്ഷേ വരിക മാത്രമല്ല വേണ്ടത്, അവിടെ നമുക്കൊരു സൗണ്ടും കൂടെ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ മുകളിൽ കോഡ്, കോസ്റ്റ്യൂം, സൗണ്ട് എന്ന് പറയുന്നതിൽ സൗണ്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെയും അപ്ലോഡ് ചെയ്യാനും സൗണ്ട് ചൂസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ തന്നെയുള്ള ലൈബ്രറിക്കകത്തുള്ള ഒരു സൗണ്ടാണ് എടുക്കേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണോ ആവശ്യം അതിനെ ഒന്നെടുക്കുന്നു. ഇങ്ങനെ കൊണ്ടുവന്ന് അതിൽ കൊടുക്കുമ്പോൾ തന്നെ ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ബിഗ് ബോയിങ് എന്നുള്ള ഈ സൗണ്ട് ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതിനൊന്ന് ക്ലിക്ക് ചെയ്തു, സൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോഡിലേക്ക് പോകാം. കോഡിലേക്ക് പോയതിന് ശേഷം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ സൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് സ്റ്റാർട്ട് സൗണ്ട് ബിഗ്, ഇവിടെ തന്നെ ഓൾറെഡി വന്നിട്ടുണ്ട്, ആ സൗണ്ട് വന്നിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനൊക്കെ സാധിക്കും. ആ സൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നു, എടുത്ത് ഇവിടെ കൊണ്ടുവരുന്നു. ടച്ച് ചെയ്യുന്ന സമയത്ത് സൗണ്ട് കേൾക്കുന്നു, ഈ പൊസിഷനിലേക്ക് പോകുന്നു. അതുപോലെ നമ്മൾ അവിടെ കണ്ടതാണ് ഇതൊന്ന് ചെറുതാകുന്നുണ്ട്. അപ്പോൾ സൈസ് ഒന്ന് ചെറുതാക്കണം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ പോകാം, എൻ്റെ ലുക്സിലേക്ക് പോകണം. സൈസ് ചെറുതാക്കുന്ന ലുക്സിലാണല്ലോ. അപ്പോൾ നമുക്ക് അവിടെ ലുക്സിൽ പോയതിന് ശേഷം ആ സൈസ് ഒന്ന് ചെറുതാക്കുക എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ തീരെ ചെറുതാകുന്നുണ്ട്, അതുകൊണ്ട് -5 ആണ് അവിടെ നമ്മൾ കൊടുക്കുന്നത്. -5 എന്ന് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് റിപ്പീറ്റ് ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, കൺട്രോളിൽ പോയതിന് ശേഷം റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എടുക്കുന്നു. റിപ്പീറ്റ് എന്നുള്ളടത്ത് 2 കൊടുക്കുക, 2 തവണ റിപ്പീറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഇതിനകത്തേക്ക് കൊടുക്കുന്നു. ഇനി ഇത് പെട്ടെന്ന് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഒരു വെയിറ്റ് എന്ന് പറയുന്നൊരു ബ്ലോക്ക് കൂടെ കൊടുക്കാം. അത് നമുക്കവിടെ 0.1 എന്ന് കൊടുക്കാം. ഇനി ഇത്രയും നമുക്ക് ഇവിടെ ഒന്ന് കൊണ്ട് കൊടുക്കാം. ഈ ബ്ലോക്കുകൾ അത്രയും നമുക്ക് അടുത്ത് ഇവിടെ ഒന്ന് കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഒന്ന് കളിച്ച് നോക്കാം. ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ വന്ന്. ഇനി നമുക്ക് അടുത്തതൊന്ന് നോക്കാം, അടുത്ത ലെവലൊന്ന് നോക്കാം. ചെറുതായി ഇവിടെ വന്നിട്ടുണ്ട്, ശബ്ദവും കേട്ടു. പക്ഷേ എന്ത് പറ്റി, വളരെ ചെറുതാണ്, ഡയറക്ഷനും ശരിയല്ല. അപ്പോൾ വീണ്ടും നമ്മളിവിടെ എന്ത് ചെയ്യണം, ആ സൈസ് ഒന്ന് മാറ്റി കൊടുക്കണം. സെറ്റ് സൈസ് എന്നുള്ളടത്ത് അതിൻ്റെ ലുക്സ് ഒന്ന് മാറ്റണം വീണ്ടും. അതുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റ് സൈസ് എന്നുള്ളതിൽ പോകുന്നു. നമ്മൾ നേരത്തെ എത്രയാണ് സൈസ് കൊടുത്തിരുന്നത്, 15. ഇനി 15 കൊടുക്കാം. 15 കൊടുത്തു. ഇതുവരെയുള്ള ബ്ലോക്കുകൾ നമുക്ക് ഒന്ന് കളിച്ച് നോക്കാം. അതായത് ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു, ഫ്ലാഗ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത സമയത്ത് ലെവൽ 1 ആണ്, അത് വന്നിട്ടുണ്ട്. ചിക്കൻ്റെ സൈസ് 20 ആണ്, അത് വന്നിട്ടുണ്ട്. അതിൻ്റെ പൊസിഷൻ XY പൊസിഷൻ വന്നിട്ടുണ്ട്. ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത് 1 ആണ്. പോയിൻ്റ് ഇൻ ഡയറക്ഷൻ, ചിക്ക് 90 ഡിഗ്രി തിരിഞ്ഞ് നിൽപ്പുണ്ട്. ഇനി അടുത്തത് എന്താണ് വരേണ്ടത്, അപ്പാരോ ക്ലിക്ക് ചെയ്യുമ്പോൾ അത്
അഞ്ചോ നാലോ സ്റ്റെപ്പ്, ഇവിടെ ഞാൻ അഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. മുന്നോട്ട് പോകുന്നു, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്നു. കോസ്റ്റ്യൂം ഏതൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നത്? നമ്മളിവിടെ കോസ്റ്റ്യൂമിൽ കൊടുത്തിട്ടുണ്ട്, രണ്ട് കോസ്റ്റ്യൂമുകൾ കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് കോസ്റ്റ്യൂമും ചേഞ്ച് ചെയ്യണം. അപ്പോൾ രണ്ട് ചിത്രം ചേഞ്ച് ചെയ്യുമ്പോൾ ചിറകടിക്കുന്നതായിട്ട് തോന്നും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് റൈറ്റിലേക്ക് 90 ഡിഗ്രി തിരിയും. 0.1 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ടാണ് 90 ഡിഗ്രി റൈറ്റിലേക്ക് തിരിയുന്നത്. ഇത്രയും നമുക്കൊന്ന് കളിച്ച് നോക്കാം. അപ്പാരോ ക്ലിക്ക് ചെയ്തു, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. മുന്നോട്ട് പോകുന്നു, അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തു, തിരിഞ്ഞു, ലെഫ്റ്റിലേക്ക് 90 ഡിഗ്രി തിരിഞ്ഞു, മുകളിലേക്ക് പോവുകയാണ്. ഇനി ഹെന്നിനെ ടച്ച് ചെയ്യുന്നു. അപ്പോൾ അടുത്തിന് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമ്മൾ കൊടുത്തിരിക്കുന്ന ബ്ലോക്ക് എന്താണ്? ലെവൽ 1 ആയിരിക്കുകയും ഹെന്നിനെ ടച്ച് ചെയ്യുകയും ചെയ്യുമ്പോൾ ലെവൽ 2 ആകണം. ഇവിടെ ലെവൽ 2 ആകണം. അതുപോലെ തന്നെ പൊസിഷൻ ഇവിടെ വരണം. ബാക്ക് ഡ്രോപ്പ് എന്താകണം? ബാക്ക് ഡ്രോപ്പ് 2 ആകണം. എന്നിട്ട് ഡയറക്ഷൻ 90 തിരിഞ്ഞ് നിൽക്കണം. ഇത്രയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ്? ലെവൽ 1 ആയിരിക്കണം. 1 ആയിരിക്കുമ്പോൾ ഹെന്നിനെ ടച്ച് ചെയ്യണം. ആ ടച്ച് ചെയ്യുന്ന സമയത്ത് അത് ലെവൽ, ഹെന്നിനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ലെവൽ 2 ആകും. എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. എക്സ് വൈ പൊസിഷൻ ഈ കൊടുത്തിരിക്കുന്ന പൊസിഷനിലേക്ക് ഇവിടെ വരുന്നു. ബാക്ക് ഡ്രോപ്പ്, രണ്ടാമത്തെ ബാക്ക് ഡ്രോപ്പ് ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ചിക്ക് എന്ത് ചെയ്യുന്നു? 90 ഡിഗ്രി തിരിഞ്ഞ് നിൽക്കുന്നു. ഇത്രയാണ് നമുക്ക് അടുത്ത് സംഭവിക്കുമെന്ന് നോക്കേണ്ടത്. അപ്പാരോ ക്ലിക്ക് ചെയ്തു, ടച്ച് ചെയ്തു, ലെവൽ 2 ആയി, ബാക്ക് ഡ്രോപ്പ് മാറി. അത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ബ്ലോക്കുകളെന്ന് പറയുന്നത്. ഇത്രയും ബ്ലോക്ക് അതാണ്. അടുത്ത് നമുക്ക് അടുത്ത ബ്ലോക്ക് എന്താണ്? അടുത്തത് ഈ നീല നിറത്തിൽ തട്ടുന്ന സമയത്ത്, ടച്ച് ചെയ്യുന്ന സമയത്ത് ചിക്ക് ഇവിടെ വരണം. മാത്രമല്ല ഒരു ശബ്ദം കേൾക്കണം. അതിൻ്റെ സൈസ് ഒന്ന് ചെറുതായിട്ട് 2 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും ഈ പൊസിഷനിൽ വരുമ്പോൾ അതിൻ്റെ സൈസ് വീണ്ടും എന്താണ്? 15 ആയിട്ട് മാറണം. 90 ഡിഗ്രി തിരിഞ്ഞ് നിൽക്കണം. ഇത്രയാണ്. അപ്പോൾ അതിന് സംഭവിക്കുന്നുണ്ടോ നോക്കാം. അപ്പാരോ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തു. അടുത്തിന് ഈ നീല നിറത്തിലേക്ക് ടച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കണം? ഒരു ശബ്ദം കേൾക്കണം, സൈസ് ചെറുതാവണം, നമ്മുടെ ആ തിരിച്ചുള്ള പൊസിഷനിൽ വന്ന് 90 ഡിഗ്രി നിൽക്കണം. ശബ്ദവും കേട്ടു, അത് തിരിച്ചു വന്ന് നിൽക്കുകയും ചെയ്തു. അടുത്തത് ലെവൽ 2 ആയിരിക്കുന്ന സമയത്ത് ഹെന്നിനെ ടച്ച് ചെയ്യുമ്പോൾ ഫിനിഷ്ഡ് എന്ന് എഴുതി കാണിക്കണം. അതിനുള്ള ബ്ലോക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു കണ്ടീഷൻ വെക്കണം. എന്തൊക്കെയാണ് കണ്ടീഷൻ? ഹെന്നിനെ ടച്ച് ചെയ്യണം, ലെവൽ 2 ആയിരിക്കണം. നേരത്തെ നമ്മൾ കൊടുത്ത കണ്ടീഷൻ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമുക്കൊന്നുകൂടെ കൊടുത്തു നോക്കാം. ആദ്യം ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു. ആ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എന്താണ് കൊടുക്കണം? ലെവൽ 2 ആയിരിക്കണം, ഹെന്നിനെ ടച്ച് ചെയ്യുകയും വേണം. അപ്പോൾ ഒരു ആൻഡ് എന്ന് പറയുന്ന ഒരു ഇത് കൊടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ നമുക്കൊരു ലെവൽ 1 ആയിരിക്കുന്നത് ലെവൽ ഈസ് ഈക്വൽ ടു 1 എന്നുള്ളത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും അവിടെ നിന്ന് എടുത്തു. വേരിയബിളിൽ നിന്നും ലെവൽ എടുക്കുന്നു. ലെവൽ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചു. ലെവൽ ഈസ് ഈക്വൽ ടു ലെവൽ 2 ആയിരിക്കണം. എന്നിട്ട് അതിനെടുത്ത് നമുക്കിവിടെ ഇങ്ങനെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ലെവൽ 2 ആയിരിക്കുന്ന സമയത്ത് ഹെന്നിനെയും കൂടെ ടച്ച് ചെയ്യണം. അപ്പോൾ അത് എവിടെ നിന്നാണ് എടുക്കുന്നത്? സെൻസിങ്ങിൽ നിന്നാണ്. സെൻസിങ്ങിൽ പോയി ടച്ചിങ് മൗസ് പോയിൻറ്റർ എന്നുള്ളതിനെ എടുത്തിട്ട് നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെൻ 2 എന്നുള്ളത് കാണാം. ഇത് നേരത്തെ ഹെൻ 1 ആണ് നിങ്ങൾ കണ്ടത്. അത് ഇടയ്ക്കൊന്ന് ഈ സ്പ്രൈറ്റ് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് രണ്ടാമത് കൊണ്ടുവന്നപ്പോൾ ഹെൻ 2 എന്ന് വന്നു. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഇവിടെ അത് മാറ്റി കൊടുത്താൽ മതി. ഹെൻ 2നെ ടച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കണം? ഇവിടെ ഫിനിഷ്ഡ് എന്ന് എഴുതി കാണിക്കണം. അപ്പം നമുക്ക് ഫിനിഷ്ഡ് എന്ന് പറയുന്ന ഒന്നും ഇല്ല ഇവിടെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നൊരു സ്പ്രൈറ്റ് പെയിൻറ്റ് സ്പ്രൈറ്റ് എന്നുള്ളത് എടുക്കുന്നു. അതിനുശേഷം ഇവിടെ ടെസ്റ്റ് ടൂൾ എടുത്ത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫിനിഷ്ഡ് എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തിട്ട് സെലക്ഷൻ ടൂൾ എടുക്കുന്നു. അപ്പോൾ അതായത് ഇവിടെ ഇങ്ങനത്തെ സെലക്ഷനൊക്കെ വന്നിട്ടുണ്ട്. അത് പിടിച്ച് നമുക്കൊന്ന് വലുതാക്കിയൊക്കെ വയ്ക്കാം. ഇനി നമുക്ക് ചിക്കിലേക്ക് പോകാം. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇതിങ്ങനെ ഫിനിഷ്ഡ് എന്ന് പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് തുടങ്ങുമ്പോൾ ഇത് കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ ഫിനിഷ്ഡിൽ പോയിട്ട് ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനെ ഹൈഡ് ചെയ്ത് വയ്ക്കണം എന്നുള്ളൊരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ട് വരാം. ലുക്സിൽ പോയി ഹൈഡ് എന്നുള്ളത് കൊടുക്കാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹൈഡായിരിക്കണം. ഇവിടെ നമുക്ക് പലതരത്തിൽ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. കോസ്റ്റ്യൂമായിട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ സ്പ്രൈറ്റായിട്ട് എടുത്തതുകൊണ്ട് സ്പ്രൈറ്റിനൊരു മെസ്സേജ് കൊടുക്കണം. അതുകൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തത്. ഇവൻസിൽ നിന്നും ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്നുള്ളത് കൊടുക്കുന്നു. ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഒരു ന്യൂ മെസ്സേജ് കൊടുക്കുകയാണ്. അവിടെ ഞാൻ ഫിനിഷ്ഡ് എന്ന് കൊടുക്കുന്നു. ഫിനിഷ്ഡ് എന്നുള്ള മെസ്സേജ് ഇവിടെ നിന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഫിനിഷ്ഡ് എന്ന് പറയുന്ന മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫിനിഷ്ഡ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നമുക്കിവിടെ വെൻ ഐ റിസീവ് ഫിനിഷ്ഡ്
അപ്പോഴാണ് ഷോ ചെയ്യേണ്ടത്. അവിടെ ഷോ എന്ന് കൊടുക്കുന്നു. ഇനി നമുക്കിത് വർക്കാവുമോ എന്ന് നോക്കാം. ചിക്കൻ്റെ കോഡിലേക്ക് വരുന്നു. കോഡിലേക്ക് വന്നതിന് ശേഷം ഇത് ലെവൽ 2 ആയിരിക്കുമ്പോൾ ഹെന്നിനെ ടച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന ഫിനിഷ്ഡ് എന്ന് എഴുതി കാണിച്ചു. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലെവൽ 3 4 ഒക്കെ ഉൾപ്പെടുത്താം. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ ഈ കോഴിക്കുഞ്ഞ് എവിടെ നിൽക്കുകയാണ് അത് തിരിച്ചു വരണം. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. തുടർന്ന് സ്ക്രാച്ചിൻ്റെ മറ്റ് വീഡിയോകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം.